ഒരാവേശത്തിൽ തൃശൂർ പാറമേക്കാവ് വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് കർമ്മം രാവിലെ നടന്നു. തിരുവമ്പാടിയുടെ പന്തൽ കാൽനാട്ട് നാളെ നടക്കും. നടരാജ് പരിശ്രം തയ്യാറാക്കിയ റിപ്പോർട്ട്. പൂരാവേശത്തിലാണ് തൃശൂർ പാറമേക്കാവ് വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ട് ചടങ്ങാണ് അല്പസമയം മുമ്പ് നടന്നത്. ഇതോടുകൂടി പൂരത്തിന്റെ ആവേശത്തിലേക്ക് കടക്കുകയാണ് പാറമേക്കാവ് തിരുമുമ്പാട് ദേവസ്വങ്ങൾ. എന്നോടൊപ്പം പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രതിനിധികളുണ്ട്. എത്രത്തോളം ആവേശത്തിലാണ് തൃശൂർ? എന്തെല്ലാം നടപടികളാണ് ഇനിബാക്കിയത്? വലിയ ഉത്സാഹത്തിലും ആവേശത്തിലാണ് ദേശക്കാരും നാട്ടുകാരും. പൂരത്തിനെ കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് അതിന്റെ ആദ്യത്തെ ചടങ്ങായ പന്തൽ കാൽനാട്ട് കർമ്മം 9:30 ഇടയിലുള്ള മുഹൂർത്തത്തിൽ ഇപ്പൊ തീർത്തു. പാറമേക്കാവ് ക്ഷേത്രത്തിലെ മേക്കാവ് രാമൻ നമ്പൂരിപ്പാടും അവിടുത്തെ മേശാന്തിയായിട്ടുള്ള കരേക്കാട് രാമൻ നമ്പൂരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജകൾ നടത്തിയതിന് ശേഷം ദേശക്കാരെല്ലാവരും ചേർന്ന് ഈ കാൽനാട്ട് കർമ്മം നടത്തി. ഇനിയുള്ളത് വളരെ തിരക്ക് പിടിച്ച നാളുകളാണ്. എന്തെല്ലാം ഒരുക്കങ്ങൾ? പൂരാവേശത്തിന്റെ സെനീതിലെത്തുന്ന സമയമാണ് ഇനിയുള്ളത്. ഇനി അടുത്ത ഒരാഴ്ച മുഴുവൻ ഇതാണ്. പൂരം കഴിഞ്ഞാൽ പിന്നെ പൂരം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ പൂരം കഴിയുന്നവരെ എല്ലാ ആവേശങ്ങളും കൂടി ഞങ്ങൾ കാര്യങ്ങൾ നടത്തുന്നത്. ഈ പൂരക്കുടകൾ മറ്റു കാര്യങ്ങൾ അതിൻ്റെയൊക്കെ നിർമ്മാണം കൂടി നടക്കായിരിക്കുമല്ലേ സ്വാമി? എല്ലാം കഴിഞ്ഞിരിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് നടക്കും. ഈ തവണ വളരെ ഭംഗിയായിട്ട് നടക്കും. എല്ലാത്താളും കൂടുതൽ ഉത്സാഹത്തോടുകൂടി വളരെ ഭംഗിയും നടക്കും. ഈ വെള്ളം വളരെ സർപ്രൈസുകൾ ഉണ്ടാവും വിചാരിക്കുന്നു. തീർച്ചയായിട്ടും കുടമാറ്റത്തിൽ വളരെയധികം സർപ്രൈസുകൾ ഉണ്ടാവും. എങ്ങനെയുണ്ട് മറ്റു തരം കാര്യങ്ങൾ? മറ്റുള്ള കാര്യങ്ങളെല്ലാം ബാക്കി നമ്മൾ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് ചെയ്യേണ്ട പവലിയൻസും കൺട്രോൾ റൂമുകളും റാമ്പും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എരഞ്ഞിത്തറ മേളത്തിനുള്ള പന്തലും കാര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാം ഒരു 17-ാം തീയതിയോടുകൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ആകും. മെലിഞ്ഞ വെടിക്കെട്ടിൻ്റെ കാര്യങ്ങളിലും എല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലോകം കാത്തിരിക്കുന്ന പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് ഇനി അധികം നാളുകളില്ല. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.